ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മാർലേന വന്നതോടുകൂടി ആം ആദ്മി പാർട്ടി പിളർന്നിരിക്കുകയാണ്. അതായത് ആം ആദ്മി പാർട്ടി നേതാക്കളിൽ പലരും ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ചെയ്യുന്നത് BJP വേണ്ടിയുള്ള പരിപാടികളാണ് എന്ന് അവർക്ക് നിസ്സംശയം തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങളെല്ലാം തന്നെ BJP അനുകൂലമാക്കുന്ന രീതിയിലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിഷി മാർലേന മുഖ്യമന്ത്രിയാകുന്നത് ഏത് രീതിയിലാണ് അവർ കാണുന്നത് എന്നുള്ളതിന്റെ നേർരേഖയാണ് നിരവധിയായിട്ടുള്ള പാർട്ടി നേതാക്കൾ അതിശക്തമായി അതിഷയെ എതിർക്കുന്നു എന്നുള്ളത്. മാത്രമല്ല, കെജ്രിവാളിനെ ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവെച്ച് പോവുക മാത്രമല്ല പാർട്ടിയെ കൂടി പിരിച്ചുവിടുന്നതായിരുന്നു നല്ലത് എന്ന് നിരവധിയായ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 2013 കോൺഗ്രസിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് വന്ന ആം ആദ്മി പാർട്ടി വാസ്തവത്തിൽ BJPയെ 2014 അധികാരത്തിലേക്ക് എത്തിക്കാൻ പങ്കുവഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. 2 UPA സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ട് BJPയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ആം ആദ്മി പാർട്ടിയും അതിന്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളുമാണ്. ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. BJPയെ തകർക്കാൻ വേണ്ടിയല്ല ഇത്തവണ ആം ആദ്മി പാർട്ടി പോരാട്ടത്തിന് ഇറങ്ങുന്നത്, മറിച്ച് BJPയെ സഹായിക്കാൻ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ കുറയുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ ആം ആദ്മിക്ക് കഴിഞ്ഞില്ല. എന്നാൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് കേവലം നാടകീയ നീക്കങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായിരുന്നു എന്നത് വ്യക്തമാകുകയാണ്. എന്നാൽ പഞ്ചാബിൽ ഒരു രീതിയിലും ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് തീർത്തു പറഞ്ഞിരുന്നു. ഹരിയാനയിലും സഖ്യത്തിന് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. BJPയെ സഹായിക്കാനാണ് ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താൻ നിർണായകമായ നീക്കം നടത്തുന്നത്. ഗോവയിലും ഗുജറാത്തിലും കോൺഗ്രസിന് ബദലാവാനുള്ള ശ്രമമാണ് ആം ആദ്മി നടത്തിയത്. അവിടെയെല്ലാം ഫലം കൊയ്തെടുത്തത് BJP നേതൃത്വം തന്നെയാണ്. അതായത് BJP സഹായിക്കലാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ മുഖ്യപണി. നിരവധിയായ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കെജ്രിവാളിന് എല്ലാ അർത്ഥത്തിലും അതിൽ നിന്ന് ഊരിപ്പോകണമെങ്കിൽ ഇനി കേന്ദ്രം പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ അല്ലാത്ത പക്ഷം കഴിയില്ല എന്ന് ബോധ്യമായതോടുകൂടി ആം ആദ്മി പ്രവർത്തകരെ വഞ്ചിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ വഞ്ചനയുടെ തുടക്കം മാത്രമാണ് അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയത് എന്നത് വ്യക്തമായിരിക്കുകയാണ്. അതായത് BJPയുമായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് കെജ്രിവാളും അതിഷിയുമെന്ന് ആം ആദ്മി പ്രവർത്തകരും മനസ്സിലാക്കുന്നു.